ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലോ. ഇന്ന് നമ്മൾ ഇവിടെ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തിരൂർ ദേശത്ത് ഓയിലത്തൂരിൽ നിന്നും മേശ്വരപ്പടിയങ്ങാടിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗപ്പി വളർത്തുന്ന ഒരു ആളുണ്ട്. മുപ്പര പേരാണ് ബാവക്ക. മുപ്പര ഫാമിലേക്കാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൂപ്പര് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഗപ്പിനെ കുറിച്ചും ഗപ്പിനെ വളർത്തുന്ന ടാങ്കിനെ കുറിച്ചും എല്ലാം ഇതൊന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ തുടർന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കൂ. കുട്ടികളെ ആ ഗപ്പിനൊക്കെ കുട്ടികളൊക്കെ ഇതിൽ കിട്ടിട്ട് വലുതാക്കാൻ വലിയ സൗകര്യം ഉണ്ടായാലും പെട്ടെന്ന് ഇവർക്ക് തീറ്റൊക്കെ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ കൂടുതൽ തീറ്റൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇതിലിട്ടാൽ എപ്പോഴും ചെറിയ ടാങ്കിൽ നിന്ന് പാറ്റിച്ചിട്ട് വലിയ ടാങ്കി ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വലുതാവും. അപ്പോൾ കൂടുതൽ തീറ്റകളും കാര്യങ്ങളും ആവശ്യം വരില്ല. പേരൊക്കെ ഇനം ഗപ്പീസ് വളർത്തുന്നവിടെ ഗപ്പീസ് ഇവിടെ ഇപ്പം ഒരു മൂന്നാല് ഐറ്റംസ് ഉള്ളൂ. കുറേ ഐറ്റംസ് ഉണ്ടാകട്ടെ. ചൂട് കാരണം വെള്ളം ഈറ്റാണ് ചത്തുപോകും. അടുത്ത മാസത്തിനുള്ളിലൊക്കെ ഗപ്പീസ് വെറൈറ്റീസ് വരും. കൂടുതൽ മഴ തുടങ്ങിയാൽ കൂടുതലായിട്ട് തുടങ്ങും. എല്ലാ വെറൈറ്റിയും കാണിച്ചു തരാം. ഈ ടാങ്കിലൊക്കെ നിങ്ങൾ മീൻ വളർത്തുന്നില്ലേ? ഇതില് ഉള്ള സാധനം ജർമ്മൻ ഗോൾഡ് തന്നെ സാധനം. ജർമ്മൻ ഗോൾഡ്? ജർമ്മൻ ഗോൾഡ്. ഇത് ഒരു പേറിന് 800 രൂപ ഒക്കെ വില സാധിക്കും. നമ്മള് കൊടുക്കലുണ്ട് സാധനം. ഇതിലെ കുഞ്ഞുങ്ങളെ ഇപ്പൊ നേരത്തെ പറഞ്ഞ വലിയ ടാങ്കിൽ ഇടാനില്ല. വേറെ വെറൈറ്റി ഏതാ? നെറ്റൊക്കെ ഇട്ടേക്കണ്? അത് ചേര ഇതൊക്കെ പിടിച്ചുണ്ടായ വരായിരിക്കാൻ ചേര ഒന്ന് കൊണ്ടുപോകും. ചേര നല്ല പിടിക്കും. അപ്പോൾ നെറ്റിട്ടാലായി വരില്ല. അതിൻ്റെ സംരക്ഷണം നെറ്റല്ലെങ്കിലും വേണം. കിളി പിടിക്കണേന്ന് ഇതിനൊക്കെ വേണം. പിന്നെ ഇത് റെഡ്. ഇതിൻ്റെ റെഡിലാ? ഇതിൻ്റെ റെഡ്. ഇത് എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ അല്ലേ? ആ. ഇത് പേരെങ്ങനെ വരുന്നത്? ഇത് പേര് ഇവിടെ 200 രൂപ അറേഞ്ച് ചെയ്യുന്നു. ഈ പായലൊക്കെ ഇതിലുണ്ടാവും. പായലിട്ട് കുഞ്ഞുങ്ങളെ ഇവര് തള്ളാര് കഴിക്കാതിരിക്കാന് അവര് ഒളിക്കാന് വേണ്ടിട്ടുണ്ടാണ്. ഗപ്പി ഗപ്പി കൂടുതൽ ആ കുഞ്ഞി ക്ലൈമറ്റ് ഒന്ന് ക്ലിയർ ആയാലും ക്ലൈമറ്റ് ഒക്കെ നോക്കണമെന്നില്ല. ഗപ്പി കൊടുത്തിട്ട് നമ്മളിവിടെ കൊണ്ടിട്ടാൽ അതൊക്കെ ഫുള്ള് ചട്ടിയാണ്. ക്ലൈമറ്റിനെ അനുസരിച്ചിട്ട് നമ്മളത് വളർത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണമായിട്ട് കിട്ടുള്ളൂ. ഇത് തന്നെ ബ്ലൂ ഡ്രാഗൺ തന്നെ സാധനം. അവിടെ വരും. അവിടെ വരും. ഈ മൂന്ന് ഐറ്റം തന്നെ ഉള്ളു ഫാമിലി അല്ല? മൂന്ന് ഐറ്റം തന്നെ അല്ല, വേറെ ഉണ്ട്. അതിലെന്താ ഉണ്ടാ കാണണ്ട കുട്ടികളതാ മക്കളെ വെച്ച് കണ്ട കുട്ടികളെ കാണണ്ട. ഇത് കുറച്ച് ഡിമാൻഡുള്ള സാധനമാണ്. ഇത് ഇതിൽ തന്നെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഓർഡിനറി ഗപ്പീസ്. ഓർഡിനറി എല്ലാം ഉണ്ട്. നല്ലത് എല്ലാം കൂടി ഇതിൽ നിന്ന് മിക്സഡ് ആക്കിയിട്ടാണ്. പുതിയ വെറൈറ്റി സാധനം വരും. അതിനെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കാണാത്ത ഐറ്റംസ് ക്വാളിറ്റി ഒക്കെ ഇതിന് വരും. പിന്നെന്താ
ഇതെന്ത് തരം പായലാണത്? ഇതിന്റെ പായലിന്റെ പേര് അസോള പായൽ തന്നെയാണ്. ഇന്ന് പുൽപ്പായൽ എന്നു പറയാം. അത് പ്ലാറ്റി പായല് കൂടുതൽ അടിയാൻ പാടില്ല. ഇത് കൊക്കും ഇതൊക്കെ വരുമ്പോ മീനെ കാണാതിരിക്കാൻ വേണ്ടിട്ട് കൂടുതൽ അടിഞ്ഞു കഴിഞ്ഞാല് കുട്ടികള് ചത്തുവോ? കൂടുതൽ അടിഞ്ഞാൽ നമ്മൾ നീക്കി കൊടുക്കണം. കുട്ടികള് കൊന്താൻ കഴിയണം. അടക്കാതിരിക്കുമ്പോ ചത്തുപോകൂലേ? ഈ നായകളത് ഇവിടെ നിർത്താൻ കാരണം? കുട്ടികള് കട്ടുണ്ടാവും. കട്ടുണ്ടാവും ചെറിയ പിള്ളേര്. അപ്പൊ അതിന് ക്യാമറ ഒന്നും വെച്ചില്ല. ചെറിയ പൈതമക്കളാണ് ചെയ്യല്. അപ്പൊ അവരെന്തെങ്കിലും ഞാൻ നടപടി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോ അവരെ പേടിപ്പിക്കാനുള്ള ഇത് റിബൻ തന്നെ സാധനം. റിബൻ ബ്ലൂ റിബൻ തന്നെ സാധനം. റിബൺ അല്ല കുറച്ച് സാധനം ഉണ്ട്. ഇതിപ്പോ പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇവിടെ ആളുകള് വരലുണ്ടോ മീൻ വാങ്ങാന്? നമ്മള് കടക്കാര് വരാറുണ്ടോ? കടക്കാര് കടക്കാരൊക്കെ വരുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ഒന്ന് ഇവിടെ നിന്ന് നമ്മള് കാണാൻ കഴിഞ്ഞ വീഡിയോസിലാ. ഈ ഒരു മാസം കൂടി കഴിഞ്ഞ വള്ളക്കായതില് കൂടുതലും. നിങ്ങള് വേറെ എവിടെയെങ്കിലും ഫാമായിട്ട് ചെയ്യുന്നുണ്ടോ? ഇവിടെ വേറെ ഫാമായിട്ട് വീട്ടിലെ എന്തെങ്കിലും ചെയ്യണോ? വീട്ടിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മള് കുറച്ച് സ്ഥലം സൗകര്യമുള്ള സ്ഥലത്തൊക്കെ. ഇവിടെ ഗപ്പീസിനെ ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുതരാറുണ്ടോ? അങ്ങനെയുണ്ടല്ലേ. ചുരുങ്ങിയ ചെലവില് ചെറിയ വരുമാന മാർഗല്ലേ. ശ്രദ്ധിക്കണം. ഇത്രയും പുല്ലു കാര്യങ്ങളൊക്കെ ഇത് തണല് കിട്ടാനാവൂല. അപ്പൊ ഇതില് കൂടുതല് വളർത്തി വലിയ പുല്ലിന്റെ അംശങ്ങളൊക്കെ താഴ്ച അതൊക്കെ ഒരു ഭക്ഷണമായി കഴിക്കും. പിന്നെ നല്ല തണല് കിട്ടും. സൂര്യപ്രകാശം നേരിട്ട് അടിക്കൂല. അങ്ങനെയൊക്കെ കാണാം.